മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് ആഭാസമാണെന്ന് എൽഡിഎഫ് സംസ്ഥാന കൺവീനർ ഇപി ജയരാജൻ. രണ്ടോ മൂന്നോ പേർ കറുത്ത തുണിയുമായി പാതയോരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് നേരെ ചെന്നു വീഴാനാണ് ശ്രമിക്കുന്നത്. ഇത് പരിഹാസ്യമാണെന്നും ജയരാജൻ കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു. രണ്ടോ മൂന്നോ പേരാണ് കറുത്ത തുണിയുമായി പാതയോരത്തെത്തുന്നത്. ഇത് പ്രതിഷേധമല്ല, ഒരുതരം ആഭാസമാണ്. ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് ഇപി ജയരാജൻ പറഞ്ഞു. ഇത് ഒരു അനാവശ്യ സമരമാണ്, ബഹളം ഉണ്ടാക്കുക. രാജ്യത്ത് മൂന്നംഗ സമരം, ഒരു കരിങ്കടി കൂടി പോവുക, ഓടുക, ചാടുക, എന്തിനു വേണ്ടിയിട്ട്? എന്തിനാ സമരം? ജനങ്ങളുടെ ഏത് പ്രശ്നത്തിന് വേണ്ടിയിട്ട്? വെറുതെ കരിങ്കടിയും കൊണ്ട് വണ്ടിനെ മുമ്പിൽ ചാടല, ചത്തുപോകും. അതുകൊണ്ട് ഇതെല്ലാം ഈ വേണ്ടാണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം, പ്രക്ഷോഭം നടത്താം. അതാണോ ഇപ്പോൾ നടക്കുന്നത്? ഇത് കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാരെ കൊണ്ടുവന്നിട്ട് കൊടിയും കൊണ്ട് കൂടെ അയക്കുക, ക്രിമിനൽസിനെ അയക്കുക, ഇതൊക്കെ തെറ്റായിട്ടുള്ള നിലപാടാണ്. ഇതൊന്നും രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാനേ ഉപകരിക്കും. കൂടാതെ ഇത് കോൺഗ്രസിന് കൈമറൊന്നുമില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് തകരുകയാണ്, ദുർബലപ്പെടുകയാണ്, കേരളത്തിൽ അവർ ദുർബലപ്പെടുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ കുറച്ച് ആളെയും കറുത്ത തുണിയും കൊടുത്ത് വെച്ചിട്ട് ബഹളം വെച്ച് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുക, അത് അവസാനിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നാൽ അവർക്ക് നല്ലത്. കോൺഗ്രസ് അനുദിനം രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ അവർ ഇത്തരം തരംതാണ ചില കളികൾ കളിക്കുകയാണെന്ന് ഇപി ജയരാജൻ പറഞ്ഞു. കണ്ണൂർ വൺ, കണ്ണൂർ. വിദേശ നിർമ്മിത അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ലാബ് CNC ഹൈടെക് ലാബ്. വി കെയർ യുവർ ഹെൽത്ത്. പഴയങ്ങാടി, കണ്ണൂർ.